നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. വി എസ് ഉമ്മൻചാണ്ടിക്ക് നൽകേണ്ടത് 10,10,000 രൂപ നഷ്ടപരിഹാരം. സോളാർ ഇടപാടിൽ ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയെന്ന വി എസിന്റെ പരാമർശത്തിനെതിരെയുള്ള ഹർജിയിൽ ഉമ്മൻചാണ്ടിക്കുള്ള അനുകൂല വിധിയിലാണ് 10,10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സബ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയെന്ന വി എസിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഉമ്മൻചാണ്ടി കോടതിയെ സമീപിച്ചത്. വി എസ് ഉമ്മൻചാണ്ടിക്ക് 10,10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സബ് കോടതി ഇതിന് ഉത്തരവിട്ടത്. സോളാർ കേസ് കത്തി നിൽക്കുന്ന 2013 കേസിനാസ്പദമായ സംഭവം നടന്നത്. 2013 ഓഗസ്റ്റിൽ ഒരു സ്വകാര്യ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വി എസിന്റെ അഴിമതി ആരോപണം. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി അഴിമതി നടത്തിയെന്നായിരുന്നു വി എസിന്റെ ആരോപണം. ഇതിനെതിരെയാണ് ഉമ്മൻചാണ്ടി മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി സമർപ്പിച്ച വക്കീൽ നോട്ടീസിൽ 1 കോടി രൂപയായിരുന്നു ആവശ്യപ്പെട്ടത്. കേസ് കോടതിയിൽ ഫയൽ ചെയ്തപ്പോൾ 10,10,000 രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. നഷ്ടപരിഹാരത്തിന് പുറമെ ഇതുവരെയുള്ള 6% പലിശയും വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്ക് നൽകണം. പക്ഷേ നിയമപോരാട്ടം തുടരാനാണ് തീരുമാനമെന്ന് വി എസിന്റെ അഭിഭാഷകൻ അറിയിച്ചു. കേസിൽ സബ് കോടതി വിധിക്കെതിരെ ജില്ലാ കോടതിയിൽ അപ്പീൽ പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം CPMനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇരുവരും വിമർശനങ്ങൾ ഉന്നയിച്ചത്. CPMന്റെ ഏറ്റവും വലിയ ആയുധം നുണയാണെന്നും സോളാർ കോടതി വിധി അവർക്കൊരു താക്കീതാണെന്നുമാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറയുന്നത്. CPMന്റെ ഏറ്റവും വലിയ ആയുധമായി ആ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതും നുണകൾ തന്നെയാണെന്നും അത്തരത്തിലൊരു വലിയ നുണ കോടതി പൊളിച്ചടുക്കിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിയ സഹപ്രവർത്തകൻ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാറിൽ വ്യാജ അഴിമതി ആരോപണം ഉന്നയിച്ച വി എസിൽ നിന്ന് 10,10,000 രൂപയും 6% പലിശയും നഷ്ടപരിഹാരം ഈടാക്കാൻ വിധി വന്നിരിക്കുന്നതായും അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിച്ച വി എസ് അച്യുതാനന്ദൻ അപഹസ്യനായിരിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ ഈ വിധി വി എസിന് മാത്രമല്ല നുണക്കഥകൾ കൊണ്ട് എതിരാളികളെ വ്യക്തിഹത്യ ചെയ്യുന്ന CPMന് ഒന്നടങ്കം മുഖത്തേറ്റ പ്രഹരമാണെന്നും വ്യാജാരോപണങ്ങളിൽ പതറാതെ നിന്ന് നിയമപോരാട്ടം നടത്തി വിജയിച്ച പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യങ്ങളെന്നും കെ സുധാകരൻ തന്റെ പോസ്റ്റിലൂടെ പ്രതികരിച്ചു. അതുപോലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച വി എസ് അച്യുതാനന്ദൻ 10,10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. എല്ലാ കാലങ്ങളിലും തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ് CPMന്റെ ലക്ഷ്യമെന്നും അതിനുവേണ്ടി എന്ത് ദുരാരോപണങ്ങൾ ഉന്നയിക്കാനും ആരുമായും വോട്ട് കച്ചവടം നടത്താനും അവർ മടിക്കാറില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ ഒരു നുണ 1,000 വട്ടം ആവർത്തിച്ച് സത്യമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് CPM നേതാക്കൾ കാലങ്ങളായി നടത്തുന്നത്. ഇത്തരം നീചമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള താക്കീതാണ് കോടതി ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നും CPM ഇത് ഒരു പാഠമായി എടുത്ത് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം അസത്യങ്ങൾ പലകുറി ആവർത്തിച്ച് അത് സത്യമാണെന്ന് സ്ഥാപിച്ചെടുക്കുന്ന CPMന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിന് ഏറ്റ കടുത്ത പ്രഹരമാണ് കോടതി വിധിയെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലാണ് ഈ നുണപ്രചരണങ്ങൾ നടത്തിയത്. എങ്കിലും ഇടതുപക്ഷ മുന്നണിയും അതിന്റെ നേതാക്കളും ഒട്ടും മോശമായിരുന്നില്ലെന്നും കുറച്ചെങ്കിലും ജനാധിപത്യ മര്യാദയും പ്രതിപക്ഷ ബഹുമാനവും ഉണ്ടെങ്കിൽ വസ്തുതാവിരുദ്ധമായ പ്രസ്താവന നടത്തിയ ഇടതുപക്ഷ നേതാക്കൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ മനസാക്ഷിയുടെ കോടതിയിൽ മാത്രമല്ല നീതിപീഠത്തിന് മുൻപിലും തന്റെ നിരപരാധിത്വം തെളിയിച്ച ശ്രീ ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യങ്ങളെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. ഇതിനെല്ലാം പുറമെ മനസാക്ഷിയുടെ കോടതിയിൽ മാത്രമല്ല നീതിന്യായ കോടതിയിലും അടിസ്ഥാനരഹിത ആരോപണങ്ങൾക്ക് അൽപായുസേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെയിറക്കുവാൻ CPM കൊണ്ടു നടന്ന പ്രധാന നുണക്കഥ കേസുകളെല്ലാം എതിരാളികളെ അപകീർത്തിപ്പെടുത്താനും അവരെ തകർക്കുവാൻ കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ ഏതറ്റവും വരെ പോകുന്ന CPMഉം അന്നതിന്റെ മുഖമായിരുന്ന VS പോലും തോറ്റുപോകുന്ന വിധികൾ ഉണ്ടാവുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സോളാർ കേസും വാർക്കോഴയും എന്തായി എന്ന് കേരളം ആലോചിക്കണമെന്നും കോഴമാണി എന്ന് വരെ വിളിച്ച് ആക്ഷേപിച്ചവർ തന്നെ മാണി സാറിനെ പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് കേരളം കണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മകനെ കൂടെ കൂട്ടി രാജ്യസഭാ MP സ്ഥാനവും പാർട്ടിക്ക് സർക്കാരിൽ മന്ത്രിസ്ഥാനവും വരെ കൊടുത്തു. നോട്ടണൽ മെഷീൻ പഴങ്കഥകളായി. ഇരട്ടത്താപ്പും അവസരവാദവും ചെങ്കൊടി കുത്തിവാണു. സോളാറിൽ സരിത പറഞ്ഞതും CPM പറഞ്ഞതുമായ എല്ലാ നുണക്കൂമ്പാരങ്ങളും ഓരോ ദിവസം ചെല്ലുംതോറും തകർന്നടിയുന്നുവെന്നും അന്ന് വേട്ടയാടിയ ഗണേഷ് കുമാറിനെയും കൂടെ കൂടിയപ്പോൾ വിശുദ്ധനാക്കിയെന്നും പറഞ്ഞ ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി തന്നെയാണ് ശരിയെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.